ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് റാഗി വെച്ചിട്ടുള്ളൊരു അടയാണ് വാഴയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾക്കറിയാം നമ്മളെല്ലാവരും അട ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തേങ്ങയും ശർക്കരയും അതുപോലെ ജീരകമൊക്കെ ഇട്ടിട്ടുള്ള മിക്സാണ് അപ്പോൾ ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ചക്കപ്പഴം നന്നായിട്ട് വേവിച്ചത് വരട്ടി അതിനെ നന്നായി കുറുക്കിയെടുത്ത് ആ ഒരു ഗ്രേവി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമുക്ക് കുറേ നാളത്തേക്ക് പ്രിസർവ് ചെയ്യാം അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു മിക്സാണ് ഞാനിതിൻ്റെ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടയാണിത് ഈ കുറുമ്പാണെങ്കിലും ശരീരത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് മുതിർന്നവർക്കും ഇത് വളരെ നല്ലതാണ് പക്ഷേ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനമൊക്കെ കഴിക്കാൻ പൊതുവേ മടിയുമാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കളറും പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഒഴിവാക്കി നിർത്തും പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നത് കുറേ ഒക്കെ ഉള്ളതായതുകൊണ്ട് കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ ഇഷ്ടത്തോടു കൂടി അത് കഴിച്ചോളും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ശർക്കര തേങ്ങ അതുപോലെ ചക്കപ്പഴമൊക്കെ ഉള്ള കാലാണെങ്കിൽ ആ പഴം അരിഞ്ഞിട്ടിട്ട് അത് വെച്ച് സ്റ്റഫ് ചെയ്തുണ്ടാക്കാം ഇല്ലെങ്കിൽ ശർക്കരയും തേങ്ങയും ഏലക്ക ജീരകം അവൽ ഇങ്ങനെയുള്ള മിക്സ് വേണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ തേങ്ങയും ശർക്കരയും ജീരകവും അതിൻ്റെ കൂടെ നേന്ത്രക്കായ പഴുത്തത് ചെറുതായിട്ട് അരിഞ്ഞ് അത് സ്റ്റഫ് ചെയ്തുണ്ടാക്കാം ഇങ്ങനെ ഒരേ ഐറ്റം തന്നെ നമുക്ക് പല പല വെറൈറ്റീസ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അവർക്കും ഇതൊരു വെറൈറ്റി ഫീലായിരിക്കും കാരണം സ്ഥിരമായിട്ട് ഒരേ ഭക്ഷണം കഴിക്കാൻ പൊതുവെ എല്ലാവർക്കും മടിയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പം അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഞാനിന്ന് കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത് ഇഷ്ടപ്പെടും കാരണം ഇത് നമ്മൾ മുറിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഇങ്ങനെ ഒരു കുറച്ചൊരു ഐസ്ക്രീമായിട്ട് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു ആയിട്ടുള്ള ആ ഒരു സംഭവം കിട്ടുമ്പോൾ തന്നെ അവർക്ക് ഇതെന്തോ ഒരു കുറച്ചുകൂടി ഒരു വെറൈറ്റി സാധനമാണ് സാധാരണ അടയാണെന്ന് തോന്നാത്തൊരു രീതിയിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ക്രീമിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു സ്റ്റഫിനോടുള്ള ഇഷ്ടം കൊണ്ട് അവർ ഈ റാഗിയോ ഒക്കെ കഴിക്കുകയും ചെയ്തോളൂ ഇതേപോലെ തന്നെ നമുക്ക് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പിന്നെ ചോളപ്പൊടി ഇതൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് അടകൾ ഉണ്ടാക്കാൻ പറ്റും ഇത് പുഴുങ്ങി വേണമെങ്കിലും എടുക്കാം ഇത് ഞാൻ ദോശക്കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുത്തതാണ് അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കാരണം പുറ പുറഭാഗം മൊത്തം നല്ലൊരു സ്റ്റിഫായിട്ട് നല്ല ഹാർഡായിട്ടിരിക്കുകയും ചെയ്യും ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടായിരിക്കും അതൊരു പ്രത്യേക ഒരു ടെക്സ്റ്ററാണല്ലോ അപ്പം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതൊരു വെറൈറ്റി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെയാണ് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ നമുക്കിപ്പോൾ ആയിട്ടാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് ഞാനിതിൽ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല ഇത് നന്നായിട്ട് പഴുത്ത ചക്ക നല്ല രീതിയിൽ വരട്ടി കുറുക്കി എടുത്ത് ശർക്കരയും കൂടെ ചേർത്ത് ഏലക്കയും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് അപ്പോൾ അത് അതേപടി എടുത്ത് ഇതിൽ വെക്കുക ചെയ്തത് സാധാരണഗതിക്ക് നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു കുറുക്കി വച്ചിരിക്കുന്ന ഈയൊരു സംഭവം നമുക്ക് കുറേ നാളത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ചക്കയുടെ ഒരു സീസണൊക്കെ കഴിഞ്ഞാലും നമുക്കിത് ഉപയോഗപ്രദമാണ് പിന്നെ ചക്കയിലുള്ള ആ ഒരു വൈറ്റമിൻസൊക്കെ നമുക്ക് എല്ലാ കാലത്തും കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും ഇത്തരത്തിൽ നമ്മളത് പ്രിസർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ചെറിയ ക്രിയേറ്റിവിറ്റി ഒരു ചെറിയ ഐഡിയ ഉപയോഗിച്ച് കുട്ടികളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനുള്ള നല്ലൊരു ടെക്നിക്കും കൂടിയാണ് അപ്പോൾ ഈ റാഗി പൊതുവേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്തതാണ് അതിൻ്റെ ഒരു കറുപ്പ് കളറൊക്കെ പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരെല്ലാം വളരെ ഇൻട്രസ്റ്റോടുകൂടി കഴിക്കാറുണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയ പുതിയ ചെറിയ വെറൈറ്റി ടിപ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം